കൂത്തുകുഴി മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ തകർത്തതിനെതിരെ റാലിയും സമ്മേളനവും നടത്തി. കൂത്തുകുഴി മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ പുത്തൻവീട്ടിൽ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലാണ് തകർക്കപ്പെട്ടത്. ഇതിനെതിരെ നിരവധി ഭക്തർ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനവും സമ്മേളനവുമാണ് നടത്തിയത്. ദിവസങ്ങളിൽ രാത്രിയുടെ മറവിൽ കുറേശ്ശെ മണ്ണ് മാറ്റി മാറ്റി ഇട്ടുകൊണ്ട് ഇന്നലെയാണ് നിലവിൽ ഇത് ഇടിഞ്ഞ് താഴേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ ഇന്നലെ കൊതമംഗലം പോലീസ് പരാതി കൊടുക്കുകയും നിലവിൽ അയാളെ വിളിപ്പിച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ അറിവ്. അതിന് പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ഇവിടെ നാട്ടുകാർ മൊത്തം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ റാലി നിലവിൽ പുള്ളിയുടെ കടയുടെ ഫ്രണ്ടിൽ നടത്തുകയും അതിനുശേഷം രാഷ്ട്രീയ നേതാക്കളും വാർഡ് കൗൺസിലേഴ്സും എല്ലാം സംസാരിക്കുകയും അപ്പം നിലവിൽ ഞങ്ങൾക്ക് ഈ ഇടിഞ്ഞുപോയ കെട്ട് പൂർവ്വസ്ഥിതിയിലാക്കി തരണം, അതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ആവശ്യം. പി എ ഗണേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം വിശ്വബ്രാഹ്മണ സമൂഹം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ ടി നടരാജൻ ഉദ്ഘാടനം ചെയ്തു. പി ആർ ഉണ്ണികൃഷ്ണൻ, നോബ് മാത്യു, വി എം ബിജുകുമാർ, കെ ജി പ്രദീപ്, എസ് രാജഗോപാലൻ, എ ആർ സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മതിൽക്കെട്ടിരിക്കുന്ന കല്ലുകൾ ഓരോന്നായി ഇളക്കി അതിന്റെ അടിയിലെ മണ്ണ് മാന്തി ഇന്ന് അത് ഇന്നലെ തകർന്നു വീഴുന്ന സാഹചര്യമേ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഒരു ക്ഷേത്രത്തിന്റെ മതിൽ പണിയണം, ക്ഷേത്രം പണിയണമെങ്കിൽ നൂറുകണക്കിന് കുടുംബങ്ങളിൽ നിന്ന് കമ്മിറ്റി അംഗങ്ങൾ ഓരോ രൂപയും സമ്പാദിച്ച് ഓരോ രൂപയും സ്വരൂപിച്ച് നൂറുകണക്കിന് ആളുകളുടെ വിയർപ്പിൻ്റെ ഫലമായി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഒരു കസ്മലൻ്റെ അല്ലെങ്കിൽ ഒരു ദുഷ്ടൻ്റെ ആ ചിന്ത കൊണ്ട് ഇപ്പം സംഭവിച്ചിരിക്കുന്ന ആ ക്ഷേത്രം ഇടിഞ്ഞു പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുക. ഇതിന് പരിഹാരമുണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് പരിഹാരമുണ്ടാക്കാൻ ഇവിടുത്തെ അധികാരികൾക്ക് സാധിക്കണം. ഇന്ന് ഈ കാണുന്നത് ഈ ക്ഷേത്രത്തിൽ ആരാധന നടത്തുന്ന വിശ്വാസികളുടെ ശക്തമായ പ്രതിഷേധമാണ്. ഈ പ്രതിഷേധം കണ്ടിട്ടും അധികാരികൾ ഇതിൽ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ ഈ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ടൗണിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് സമാന ക്ഷേത്രത്തിലുള്ള ആളുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിശക്തമായ പ്രതിഷേധത്തിന് നമ്മൾ രൂപം കൊടുക്കുക. കെ സി വി ന്യൂസ്, കോതമംഗലം.